ഇവിടെയാണെങ്കിൽ എല്ലാ എംഎൽഎമാരും എംപിമാരും മന്ത്രിമാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ബോട്ട് സർവീസ് ഒക്കെ നടത്താനുള്ളതാണ്. ആൾക്കാർ ഇഷ്ടംപോലെ ചവറൊക്കെ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ബാത്റൂമും കുറച്ച് അവർ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നു തോന്നുന്നു. അതാണ് നമ്മളിവിടെ ഇരിക്കുമ്പോൾ മെയിനായിട്ട് തോന്നുന്ന പ്രോബ്ലം. ഇല്ല അതാണ് നമ്മളെ പ്രതീക്ഷ. അതിനൊക്കെ അങ്ങനെ വന്നില്ലെങ്കിലും പഴയ കണക്ക് വന്നാലും മതി. നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇഷ്ടം പോലെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഇവിടെ നേരെ വേളിയിൽ പോകും, വേളിയിൽ നേരെ തിരിച്ചു വിടുക. പക്ഷേ ആക്റ്റീവ് കുറവാണ്, അത് ചെയ്യും. ആൾക്കാർ കാൽ നടക്കാർക്ക് പോകാനും അതിന് നല്ല ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ ബോട്ട് ഓടിക്കുന്ന കുട്ടികളുണ്ട് ഈ സൈഡിൽ. ഇതിനാണ് ബോട്ടിൻ്റെ അവിടെ ചിൽഡ്രൻസ് പാർക്ക്. ഇതിനെ ഇവരെ രണ്ട് ഭാഗത്ത് നിയന്ത്രിക്കാനുള്ള ഒരു സംഭവം. ഇതെങ്ങനെയും നന്നായി വരുത്തിയതാണ് നമ്മൾ. കാലത്ത് ഈ തോട്ടിൽ നിന്ന് കഞ്ഞിക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴ് ശ്വസിക്കാൻ പോലും പറ്റില്ല. സൈഡിനൊക്കെ പാമ്പുണ്ട്, പാമ്പുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഈ വെള്ളപ്പൊക്കം വരുമ്പോ അക്കരെ ഇക്കരെ എത്ര മൂക്കം പാമ്പ് ഇങ്ങനെ പൊങ്ങി പൊടിയാണ്. ഇപ്പൊ ആവാസ് സുരേഷൊക്കെ പുന്നമരം, കൈത,
കൈത പൂവെന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ നല്ല അപ്പുറം ഇപ്പുറം ഒക്കെ നല്ല നിറച്ച് പുന്നമരവും കൈതപ്പൂവൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. നല്ല വെള്ളമായിരുന്നു. എൻ്റെ കൊച്ചുപ്രായത്തിൽ ഇവിടെ ചെറിയ തോടായിരുന്നു. അപ്പോഴും നമ്മൾ ഈ തോട് കുളിക്കുമായിരുന്നു. കുളിക്കുക എല്ലാം നമ്മളെ മാല വീണാലും എടുക്കാം. ജസ്റ്റെന്ന് പറഞ്ഞാൽ നമുക്കിവിടെയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല കൊതുവാണ്. ഈ പകലും കൊതുവാണ്, രാത്രിയിലും കൊതുവാണ്, നല്ല കൊതുവാണ്. പിന്നെ ഇടയ്ക്ക് പനിയൊക്കെ വന്നു. എനിക്കാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വന്ന് പനി വന്ന് ചുമ വന്ന് ഭയങ്കര അസുഖമൊക്കെ പിള്ളേർക്ക് എല്ലാ അസുഖങ്ങളൊക്കെ വരും കൂടെ കൂടെ. അത് കഴിഞ്ഞിട്ട് ഈ ഡ്രെയിനേജ് വിടുന്നതാണ് ഇപ്പം വലിയ പ്രശ്നമായിരിക്കും. ഈ ഡ്രെയിനേജ് നമ്മൾ ചില സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും നല്ല സ്മെല്ലൊക്കെ. ഇപ്പം തന്നെ ഈ മഴയത്ത് ഞാൻ ഇതുവരെ വെള്ളം വന്നു. പിന്നെ അത് ബാക്കിലൊക്കെ വെള്ളം കയറി ഇതുവരെ വെള്ളം വന്നു. അപ്പം ഞാൻ ഇവിടെ കളക്ടർ വന്നപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ ഈ കലിങ്ങ് കെട്ടിയാൽ നമുക്ക് ഈ ഒരു പ്രശ്നം തീർക്കാൻ പറ്റുള്ളൂ. പണ്ടത്തെ വെള്ളമല്ല ഇപ്പോൾ. പണ്ടൊക്കെ ഞങ്ങൾ കുളിച്ച തോടായിരുന്നു. പിന്നെ ഈ തോടൊക്കെ വൃത്തിയാക്കി അവർ എന്തൊക്കെ പ്ലാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ ആ കുട്ടികളെ ഞാൻ ചെറുപ്പം പറഞ്ഞു മക്കളങ്ങ് കയറി വെള്ളം കയറി കിടക്കുന്നതൊക്കെ ഈ പടിയും തോടുമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. മക്കളങ്ങ് കയറെന്ന് പറഞ്ഞിട്ട് കയറിയില്ല. കുളിക്കുന്ന പാത്രം കൊണ്ട് കളിച്ച് കളിച്ച് നിന്ന് വെള്ളം ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഈ പാത്രം അങ്ങ് കയ്യിൽ നിന്ന് വിട്ടു. പാത്രം എത്തിപ്പിടിക്കാനേ ഈ കെട്ടുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തായിരിക്കും. കൊച്ച് കൊച്ചു വഴി അങ്ങ് പോയി വിറ്റിന്ന് നമ്മൾ കിട്ടി. കുറച്ച് ഒരു മഴ പെയ്താൽ മതി എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് മഴ പെയ്താൽ ഉണ്ട് പിള്ളങ്ങൾ. അങ്ങനത്തെ രീതിയാണ് ഇവിടെ നമ്മളാക്കുന്നത്. ഭയങ്കര ദുരിതം. പിന്നെ നമുക്ക് വേറെ കിടക്കാൻ ഇടങ്ങില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ കിടക്കുന്നതന്നേ ഉള്ളൂ. വേറെ ഇങ്ങനെ ശരിക്കും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മാറ്റവും അസുഖങ്ങളും ഒക്കെ ശരിക്കും ഒരു 40 കൊല്ലം മുന്നേ കണ്ണുനീർ പോലെ തെളിഞ്ഞ വെള്ളമായിരുന്നു ആക്കുളത്തിൻ്റെത്. പക്ഷേ ഇന്ന് അവർ ദുരിതത്തിൻ്റെ വക്കീലാണ്. ഈ ഒരു പ്രോജക്റ്റിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു ആശയം നന്നാക്കണം, നിലനിൽക്കണം. ആരംഭഘട്ടത്തിൽ അവിടുത്തെ പരിസരവാസികളെയും പ്രമുഖരെയും ഒത്തുചേർത്ത് ഇവിടെ നടക്കാൻ പോകുന്ന പദ്ധതിയെപ്പറ്റി ഒരു ധാരണ കൊടുക്കുക. ജനസഹകരണം ഉണ്ടെങ്കിലേ ഏതൊരു പദ്ധതിയും മികച്ചതാകും. ഈ തോടുകളിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നേരിട്ടും അല്ലാതെയും ഒരുപാട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അത് തിരിച്ചറിയുകയും അവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. വിജനമായി കിടക്കുന്നതാണ് കായൽ മലിനമാകാനും അവഗണിക്കപ്പെടാനുമുള്ള കാരണം. ഇതിന് പരിഹാരമായി സർക്കാർ വാട്ടർഫോൺ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് കൊണ്ടുവരികയും അതിനോടൊപ്പം തന്നെ ഉറവിടങ്ങളിൽ മാലിന്യം സംസ്കരിക്കാനുള്ള നീക്കങ്ങൾ ചെയ്യേണ്ടതുമാണ്. നമ്മളിവിടെ ഒരു ക്ലീനിംഗ് പോസ്റ്റ് ക്ലീനിംഗ് മെയിൻ്റെനൻസ് അപ്രോച്ചാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി കനാലിൻ്റെ ഇരുവശത്തുമുള്ള വീടുകളെ ഒത്തുചേർത്ത് ഒരു കർമ്മസേനയെ നിയോഗിക്കുക. ഓരോ ഭാഗത്തിൻ്റെയും ഉത്തരവാദിത്തം അതാത് സേനയെ ഏൽപ്പിക്കണം. ഇപ്പോഴുള്ള മാലിന്യ ശേഖരണത്തെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുകയും തൻ വഴി അവിടെ ഒരുപാട് തൊഴിൽ സാധ്യതകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ട്രാഷ് ക്ലീമർ പോലുള്ള മെഷീൻസ് യൂസ് ചെയ്ത് നമുക്ക് ഓടകളിലെ വീതിയുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കാം. പക്ഷേ മാസങ്ങൾ നീണ്ട ശുചീകരണങ്ങൾ ആവശ്യം വരും. പിന്നെ എല്ലാത്തിനും കാര്യക്ഷമമായ ഒരു മേൽനോട്ടം അത്യാവശ്യമാണ്. ആക്കുളം കായലിലെ പ്രധാന പ്രശ്നമാണ് കുളവാര. ഒരു രീതിയിൽ ഗുണകരമായ ഒരു വസ്തുവാണ് കുളവാര. മത്സ്യസമ്പത്തിനെ പരിപോഷിപ്പിക്കാൻ ഇതിൻ്റെ വേരുകൾ സഹായമാകുന്നു. എന്നാൽ ഇതിൻ്റെ അമിത വളർച്ചയാണ് പ്രധാന പ്രശ്നം. ആഫ്രിക്കയിൽ ഇതിനെ ജൈവമായി സംസ്കരിച്ച് വളമുണ്ടാക്കുന്നു. ഇതിൻ്റെ നാടുകൾ കൊണ്ട് കുട പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ നൂതനമായ ആശയങ്ങളെ ആധാരമാക്കി ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഫ്ലോട്ടിംഗ് വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് ബാൻലോങ് ലിറ്ററേ. ഇത് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവാണ്, മെയിൻ്റനൻസ് കോസ്റ്റും കുറവാണ്. മാത്രമല്ല ഇതിന് മെക്കാനിക്കൽ അസിസ്റ്റൻസിൻ്റെ ആവശ്യവുമില്ല. ഇത് നമ്മുടെ തോടുകളിലെ വെള്ളത്തിൻ്റെ നാച്ചുറൽ ഫ്ലോയെ തടയുന്നുമില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിന് മറ്റൊരു സുതാര്യമായ മാർഗം ബയോഫെൻസുകളാണ്. മെഷീനകത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ നിറച്ച് ഒരു ഫെൻസ് പോലെ കനാലിൻ്റെ ഓരോ സ്ഥലങ്ങളിലായി ഇത് സ്ഥാപിക്കാം. ഒഴുകി വരുന്ന മാലിന്യത്തെ തടഞ്ഞ് ശേഖരിക്കുവാനുള്ള മറ്റൊരു മാർഗവും കൂടിയാണിത്. ഇതുവഴി കായലിലേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജില് അശ്വമേധത്തിന്റെ ചിത്രീകരണത്തിനാണ് ഞാൻ വന്നത്. അപ്രതീക്ഷിതമായാണ് ചില ആഹ്ലാദിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന വാർത്തകൾ അറിയുന്നത്. ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണല്ലോ. അവനവന്റെ വീടുകളിലെ ഉച്ഛിഷ്ടങ്ങളും മാലിന്യങ്ങളും അവരൻ്റെ വീട്ടിലോ പൊതുനിരത്തിലോ ഉപേക്ഷിക്കുന്ന മലയാളിയുടെ മനോഭാവത്തിന് എതിരെ പ്രതികരിക്കുവാൻ ഈ യുവത്വത്തിന് കഴിയുന്നു എന്നുള്ളത് ആശാസ്യമാണ്. കാടും നാടുമെല്ലാം നഗരങ്ങളാക്കി മാറ്റുന്നതിനിടയിൽ നമ്മുടെ സ്രോതസ്സുകൾ മലിനമാക്കപ്പെടാതെ സംരക്ഷിക്കുവാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതും ഏറെ മനോഹരമായ ചിന്ത. ഓരോ നദിയുടെയും ഓരോ കായലിൻ്റെയും തീരത്തെ
ഒരു മീറ്റർ എൻ്റെതായി സംരക്ഷിക്കപ്പെടണം, ഞാനായി സംരക്ഷിക്കപ്പെടണം, ഞാനായി വിമലീകരിക്കണം എന്ന ഓരോ യുവാവും ഓരോ യുവതിയും ചിന്തിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജലാശയങ്ങൾ, പുഴയായാലും കായലായാലും ആത്മഹത്യയ്ക്ക് വിധേയരായി പോകുന്ന ഒരു കാലം. ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കപ്പെട്ട ഒരു ചെമ്പരത്തി പൂവിൻ്റെ അവസാനത്തെ തുടിപ്പ് പോലെ പ്രകൃതിയുടെ സർവ സ്രോതസ്സുകളും നഷ്ടമാകുന്ന ഈ കാലത്ത് ഈ കുട്ടികൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഇവരുടെ മോട്ടോ പറഞ്ഞല്ലാതെ ഈ ഡോക്യുമെൻ്ററിക്ക് ഞാൻ എന്താണ് ആശംസകൾ പറയുക? നിലനിൽക്കണം, നന്നാകണം, നന്നാവണം, നിലനിൽക്കണം, നന്നാവണം, നിലനിൽക്കണം, നന്നാവണം, നിലനിൽക്കണം, നന്നാവണം, നിലനിൽക്കണം, നന്നാവണം, നിലനിൽക്കണം, നന്നാവണം, നിലനിൽക്കണം.